പത്താം ക്ലാസ് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ മൂന്നാം യൂണിറ്റിലെ രണ്ടാം ലെസനായ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന ലെസന്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പാഠഭാഗവും പാഠഭാഗത്തിലെ പ്രധാന ആക്ടിവിറ്റികളും കവിതയുടെ അപ്രീസിയേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അബൌട്ട് ദി പോയറ്റ് William Butler Yeats, 1865-1939, is an Irish poet. William Butler Yeats ഒരു അയർലൻഡുകാരനായിട്ടുള്ള കവിയാണ്. And one of the foremost figures of 20th century literature. ഇരുപതാം നൂറ്റാണ്ടിലെ സാഹിത്യത്തിലെ മുൻനിരയിലുള്ള വ്യക്തികളിൽ ഒരാളാണ് William Butler Yeats. In 1923, he was awarded the Nobel Prize in Literature for his inspired poetry. തന്റെ ഇൻസ്പയർഡ് പോയട്രിക്ക് 1923 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈറ്റ്സ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ റൈറ്റേഴ്സ് ഹു കംപ്ലീറ്റഡ് ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ആഫ്റ്റർ ബീങ് അവോർഡഡ് ദ നൊബേൽ പ്രൈസ്. നൊബേൽ പ്രൈസ് ലഭിച്ചതിനു ശേഷം തന്റെ ഏറ്റവും മികച്ച രചനകൾ പൂർത്തിയാക്കിയ ചുരുക്കം ചില എഴുത്തുകാരിൽ ഒരാളാണ് ഈറ്റ്സ്. വിച്ച് ഇൻക്ലൂഡ്സ് അവ ഉൾക്കൊള്ളുന്നു ദ ടവർ ആൻഡ് ദ വിൻഡിംഗ് സ്റ്റേ and other poems. About the poem. The theme of the poem is about the presence of God everywhere and his love for all. എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും എല്ലാവരോടുമുള്ള അവന്റെ സ്നേഹത്തെക്കുറിച്ചുമാണ് ഈ കവിതയുടെ പ്രമേയം. The poem is about a miracle happened in the life of Father Gilligan, an old priest. വളരെ പ്രായം ചെന്ന ഒരു പുരോഹിതനായ ഫാദർ ഗില്ലിഗന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്. ദ പോം ബിഗിൻസ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പീറ്റർ ഗില്ലിഗൻ ആൻ ഓൾഡ് പ്രീസ്റ്റ്. ഫാദർ ഗില്ലിഗന്റെ ആമുഖത്തോടുകൂടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഹി ഹെൽപ്സ് ഹിസ് പീപ്പിൾ ഹു ആർ അണ്ടർ ഹിസ് ചേർച്ച്. തന്റെ സഭക്ക് കീഴിലുള്ള ആളുകളെ അദ്ദേഹം സഹായിക്കുന്നു. ഒരു പകർച്ചവ്യാധി വന്നിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന തന്റെ ഇടവകയിലെ ആളുകളെ രാത്രിയും പകലും എന്നില്ലാതെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പീറ്റർ ഗില്ലിഗന്റെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുത കഥയാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഈ കവിത ഒരു ബാലഡ് ഫോർമാറ്റിലാണ്. ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോം ഓർ എ സോങ് നറേറ്റിംഗ് എ സ്റ്റോറി ഇൻ ഷോർട്ട് സ്റ്റാൻസാസ്. ചെറിയ സ്റ്റാൻസകളായിട്ട് ഒരു കഥയെ വിവരിക്കുന്ന പാട്ടിനെയോ അല്ലെങ്കിൽ കവിതയോ ആണ് ബാലഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ബാലഡ് ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡായിരിക്കും. ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റാൻസകളുള്ള പാട്ടിനെയോ കവിതയോ ആണ് ബാലഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയും ഒരു ബാലഡ് ഫോർമാറ്റിലാണ്. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ for half of his folk were in their beds or under green sword sleigh. Once, while he nodded in a chair at the mouth hour of the eve, another poor man sent for him, and he began to grieve. The old priest Peter Gilligan was weary night and day. The old priest Peter Gilligan, vayasayittulla Peter Gilligan ennu perulla oru purohithan, was weary night and day. Raathriyilum പകലും ജോലി ചെയ്ത് അദ്ദേഹം ആകെ തളർന്നിരിക്കുകയായിരുന്നു. വെറി മീൻസ് ഹാവിംഗ് ദ സ്ട്രെങ്ത് എക്സോസ്റ്റഡ് ബൈ ടോയിൽ ഓർ ടയർഡ്. വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് തളർന്നു പോകുന്നതിനാണ് വെറി എന്ന് പറയുന്നത്. സോ പീറ്റർ ഗില്ലിഗൻ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാത്രിയിലും പകലിലും കഠിനാധ്വാനം ചെയ്തതിന്റെ പേരിൽ. ഫോർ ഹാഫ് ഓഫ് ഹിസ് ഫോക്ക് വേർ ഇൻ ദേ ബെഡ്സ്. കാരണം ഹാഫ് ഓഫ് ഹിസ് ഫോക്ക് അദ്ദേഹത്തിന്റെ ഇടവകയിലെ ആളുകളിൽ പകുതിയോളം. ഫോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഇവിടെ ഇടവകയിലെ കുഞ്ഞാടുകൾ അല്ലെങ്കിൽ ഇടവകയിലെ ആളുകൾ എന്നാണ് അർത്ഥം. ഹാഫ് ഓഫ് ഹിസ് ഫോക്ക് അദ്ദേഹത്തിന്റെ ഇടവകയിലെ പകുതിയോളം ആളുകൾ വേർ ഇൻ ദേർ ബെഡ്സ്. അവർ അവരുടെ ബെഡിലായിരുന്നു. ഇവിടെ ബെഡിലായിരുന്നു പറഞ്ഞ ദേവ സിക്ക്. അവർ അസുഖം പിടിച്ച് കിടപ്പിലായിരുന്നു. ഓ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ. സോഡ് എന്ന് പറഞ്ഞാൽ എ സർഫേസ് ഓഫ് ദ സോയിൽ എന്നാണ് അർത്ഥം.
അതായത് മണ്ണിന് താഴെയായിരുന്നു. ഇവിടെ മണ്ണിന് താഴെയായിരുന്നു എന്ന് പറയാൻ കാരണം അവർ മരണമടഞ്ഞ് അവരുടെ ശവക്കല്ലറകളിലായിരുന്നു എന്നാണ് അർത്ഥം. സോ പീറ്റർ ഗില്ലിഗൻ ആകെ ടയേർഡ് ആയിരുന്നു, കാരണം അദ്ദേഹം രാപ്പകലില്ലാതെ തന്റെ ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. തന്റെ ഇടവകയിലെ പകുതിയോളം ആളുകൾ അവർ രോഗം വന്ന് ബെഡ് റിഡൻ ആയിട്ടിരിക്കുകയോ അതുമല്ലെങ്കിൽ അവർ മരണമടഞ്ഞ് മണ്ണിനടിയിലോ ആയിരുന്നു. വൺസ് ഒരിക്കൽ, while he nodded in a chair at the moth hour of the eve, ഒരിക്കൽ ചെയറിൽ ഇരുന്നു കൊണ്ട്, നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫോൾ അസ്ലീപ്പ് എന്നാണ് ഇവിടെ അർത്ഥം. അതായത് അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീണു. At the moth hour of the eve, moth hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ night falling time അഥവാ ഡെസ്ക്, വൈകുന്നേര സമയത്ത് അദ്ദേഹം തന്റെ ചെയറിൽ ഇരുന്ന് ഉറക്കു തൂങ്ങുന്ന സമയത്ത്, അനദർ പോർ മാൻ, വേറെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, സെൻഡ് ഫോർ ഹിം, പീറ്റർ ഗില്ലിഗന് വേണ്ടിയിട്ട് അയക്കപ്പെട്ടു. അതായത് ഒരു പാവപ്പെട്ടയാള് പീറ്റർ ഗില്ലിഗനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. രോഗത്തിൽ കിടക്കുന്ന ആൾക്ക് അന്ത്യകൂദാശ നൽകാൻ, അതായത് മരിക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ നൽകാൻ വേണ്ടിയിട്ട് പീറ്റർ ഗില്ലിഗനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട ആള് അയച്ചു. ആൻഡ് ഹി ബിഗൻ ടു ഗ്രീവ്, അപ്പോൾ ഹി പീറ്റർ ഗില്ലിഗൻ ബിഗൻ ടു ഗ്രീവ്, അദ്ദേഹം ആകെ വറി ചെയ്യാൻ വേണ്ടി തുടങ്ങി, വിഷമിക്കാൻ വേണ്ടി തുടങ്ങി. അത് പീറ്റർ ഗില്ലിഗൻ രാത്രിയിലും പകലും ഒന്നുമില്ല, വളരെ അധികം ജോലി ചെയ്ത് ക്ഷീണിച്ച് ചെയറിലിരുന്ന് ഉറക്കു തൂങ്ങുന്ന സമയത്ത് മറ്റൊരു പാവപ്പെട്ട ആളുകൂടി പീറ്റർ ഗില്ലിഗന്റെ പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടു. അപ്പോൾ ഹി ബിഗൻ ടു ഗ്രീവ്, അദ്ദേഹം ആകെ വിഷമിക്കാൻ വേണ്ടി തുടങ്ങി. ഐ ഹാവ് നോ റെസ്റ്റ് നോ ജോയ് നോ പീസ് ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി ഗോഡ് ഫോർ ഗീവ് മൈ ബോഡി സ്പേക് നോട്ട് ഐ. He knelt and kneeling on the chair, he prayed and fell asleep. And the moth hour went from the fields and the stars began to peep. I have no rest, no joy, no peace. എനിക്ക് വിശ്രമമോ സന്തോഷമോ സമാധാനമോ ഇല്ല. For people die and die. ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. വേറൊരു പാവപ്പെട്ട ആൾക്ക് വേണ്ടി ഫാദർ ഗില്ലിഗന്റെ അടുത്ത് അയക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനാകെ ക്ഷീണം തോന്നുകയും അദ്ദേഹം എനിക്കൊരു വിശ്രമവുമില്ല, ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞുപോയി. ആൻഡ് ആഫ്റ്റർ പറഞ്ഞതിന്റെ ഉടനെ തന്നെ ക്രൈഡ് ഹി, അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചു, അത് ഉച്ചത്തിൽ പറഞ്ഞു, ഗോഡ് ഫോർ ഗീവ്, ദൈവമേ എനിക്ക് മാപ്പ് നൽകൂ. മൈ ബോഡി സ്പേക്ക്, എന്റെ ശരീരമാണ് സ്പേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്ക്, സംസാരിച്ചത്, നോട്ട് ഐ, ഞാനല്ല, അതായത് എന്റെ ശരീരം തളർന്നപ്പോ എന്റെ ശരീരമാണ് സംസാരിച്ചത്, നോട്ട് ഐ, എന്റെ മനസ്സ് തട്ടിയല്ല, എന്റെ മനസ്സിൽ നിന്നല്ല ഈ വാക്കുകൾ വന്ന് എന്നെന്ത് ചെയ്യുന്നു, ദൈവത്തോട് അദ്ദേഹം പറയണം. അപ്പൊ അദ്ദേഹത്തിന് അറിയാതെ തന്നെ ഒരു മുഷിപ്പ് തോന്നിക്കൊണ്ട് എനിക്കൊരു വിശ്രമം ഒന്നുമില്ലല്ലോ, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മനസ്സിൽ എന്ന് അദ്ദേഹം പറയുകയും അതിനുശേഷം ഉടനെ തന്നെ അദ്ദേഹം ദൈവത്തോട് വിലപിക്കുകയാണ് ചെയ്യുന്നത്. ഹി നെൽറ്റ്, നീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട് കുത്തി നിൽക്കുക, അദ്ദേഹം കാൽമുട്ട് കുത്തി നിന്നു. And leaning on the chair, ഒരു ചെയറിലേക്ക് ചായഞ്ഞു കിടന്നുകൊണ്ട്, ഹി പ്രേഡ്, എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആൻഡ് ഫെൽ അസ്ലീപ്, അതിനുശേഷം അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീണു. ക്ഷീണം കാരണം അദ്ദേഹം പ്രാർത്ഥിക്കുകയും അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ആൻഡ് ദ മോത്ത് ഔ വെന്റ്, മോത്ത് ഔ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേര സമയം, വെന്റ് അത് പോയി, അതായത് മോത്ത് ഔ വൈകുന്നേര സമയം, സന്ധ്യാസമയം, അപ്രത്യക്ഷമായി, ഫ്രം ദ ഫീൽഡ്സ് അവിടുത്തെ വയലുകളിൽ നിന്ന്. അപ്പോൾ വൈകുന്നേര സമയം അപ്രത്യക്ഷമായാൽ പിന്നെ ഇരുട്ടാണ് വരിക, രാത്രിയാണ്. ആൻഡ് സ്റ്റാർസ് ബിഗൻ ടു പീപ്പ്, നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എത്തി നോക്കാൻ വേണ്ടി തുടങ്ങി. പീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലുക്ക് അറ്റ് സംതിങ് ക്വിക്ലി ആൻഡ് സീക്രട്ട്ലി. അങ്ങനെ അദ്ദേഹം ആ വൈകുന്നേരം ചെയറിൽ ചായഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോവുകയും മോത്ത് അവ വൈകുന്നേര സമയം അപ്രത്യക്ഷമാവുകയും നക്ഷത്രങ്ങളൊക്കെ എത്തി നോക്കാൻ വേണ്ടി തുടങ്ങി, അതായത് രാത്രി കടന്നു വരികയും ചെയ്തു, അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. ദേ സ്ലോലി ഇൻ ടു മില്യൻസ് ഗ്രൂ ആൻഡ് ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ് ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷേഡ് ആൻഡ് വിസ്പേർഡ് ടു മാൻ കൈൻഡ് അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ഷിപ്പ് വെൻ ദ മോത്സ് കെയിം വൺസ് മോർ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ ദേ സ്ലോലി ഇൻ ടു മില്യൻസ് ഗ്രൂ ആ നക്ഷത്രങ്ങൾ സാവധാനം ലക്ഷക്കണക്കിനായിട്ട് വളർന്നു അതായത് രാത്രി ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാൻ കഴിഞ്ഞു ആൻഡ് ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ് ഇലകൾ കാറ്റിൽ
ഇളകാൻ തുടങ്ങി. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്. ദൈവം ലോകത്തെ ഇരുട്ടുകൊണ്ട് പുതച്ചു. അതായത് ലോകത്ത് സൂര്യൻ അസ്തമിച്ച് രാത്രിയായപ്പോൾ ആകെ ഇരുട്ട് കവർ ചെയ്യപ്പെട്ടു, പുതക്കപ്പെട്ടു. ആൻഡ് വിസ്പേർഡ് ടു മാൻകൈൻഡ്, എന്നിട്ട് മനുഷ്യരോട് മന്ത്രിച്ചു. ഇവിടെ വിസ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകൃതിയുടെ ചെറിയ കാറ്റിൽ ഇലകൾ ഇളകുന്ന ശബ്ദം, അതെന്ത് ചെയ്തു? മനുഷ്യരോട് മന്ത്രിച്ചു എന്നാണ് പറയുന്നത്. വൈകുന്നേര സമയം കഴിഞ്ഞതിന് ശേഷം രാത്രിയാവുകയും കൂടുതൽ നക്ഷത്രങ്ങൾ കാണുകയും കാറ്റിൽ ഇലകൾ ഇളകാൻ തുടങ്ങുകയും ലോകത്തെ ഇരുട്ടുകൊണ്ട് പുതുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ദ ടൈം ഓഫ് സ്പാരോ ഷിപ്പ് വെൻ ദ മോത്സ് കെയിം വൺസ് മോർ. ഇവിടെ ടൈം ഓഫ് സ്പാരോ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബ്രേക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. അത് പ്രഭാത സമയം, നേരം പുലരുന്ന സമയം എന്നാണ്. പക്ഷികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന സമയം. വെൻ ദ മോത്സ് കെയിം വൺസ് മോർ, രാവിലെ പ്രഭാതം ഒരിക്കൽ കൂടി വന്നപ്പോൾ. മോത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടൈമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. പ്രഭാത സമയം ഒരിക്കൽ കൂടി വന്നപ്പോൾ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, ആ വയസ്സായിട്ടുള്ള പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന പുരോഹിതൻ, സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ, ആ ഫ്ലോറിൽ നേരെ നിന്നു. അതായത് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തു, നിന്നു. അപ്പോ ആ രാത്രി മുഴുവനും അദ്ദേഹം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവുകയും രാവിലെ ആയപ്പോൾ അദ്ദേഹം ആ ഫ്ലോറിൽ നിൽക്കുകയും ചെയ്തു. മാവറോൺ മാവറോൺ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ് ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. ഹി റോഡ് നൗ ആസ് ഹി നെവർ റോഡ് ബൈ റോക്കി ലെയ്ൻ ആൻഡ് ഫെൻ. ദ സിക് മാൻസ് വൈഫ് ഓപ്പൺഡ് ദ ഡോർ, ഫാദർ യു കം അഗെയിൻ. മാവറോൺ മാവറോൺ, ഇവിടെ മാവറോൺ എന്ന് പറയുന്നത് ഒരു ഐറിഷ് ഭാഷയിലെ വളരെ വിഷമം വരുമ്പോൾ പ്രകടിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് മാവറൺ മാവറൺ എന്ന് പറയുന്നത്. ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. അപ്പോ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പീറ്റർ ഗില്ലിഗൻ പറയാണ്, ദ മാൻ ഹാസ് ഡൈഡ്, ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ, ഞാൻ ഇന്നലെ രാത്രി ആ ചെയറിൽ കിടന്നുറങ്ങിയപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. ഹി റൗസ്ഡ്, റൗസ്ഡ് മീൻസ് ടു വേക്ക് സംബഡി അപ്പ് ഫ്രം ഡീപ് സ്ലീപ്പ്. ഉറക്കത്തിൽ നിന്നും ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതിനാണ് നമ്മൾ റൗസ്ഡ് എന്ന് പറയുക. അദ്ദേഹം ഉണർത്തി, ഹിസ് ഹോഴ്സ്, തന്റെ കുതിരയെ ഉണർത്തി, ഔട്ട് ഓഫ് ഇറ്റ് സ്ലീപ്പ്, അതിന്റെ ഉറക്കത്തിൽ നിന്ന്. ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ, ഒരു ശ്രദ്ധയുമില്ലാതെ അദ്ദേഹം കുതിരയെ ഓടിച്ചു പോയി. ലിറ്റിൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൌട്ട് കെയർ, ഒരു ശ്രദ്ധയുമില്ലാതെ അദ്ദേഹം കുതിരയെയും ഓടിച്ചു കൊണ്ടുപോയി. ഹി റോഡ് നൗ ആസ് ഹി നെവർ റോഡ്, അദ്ദേഹം ഇപ്പോൾ കുതിരയെ റൈഡ് ചെയ്യുന്നത് ആസ് ഹി നെവർ റോഡ്, മുമ്പൊരിക്കലും അദ്ദേഹം റൈഡ് ചെയ്യാത്തത് പോലെയാണ്. അതായത് അത്രയും വേഗത്തിലാണ് അദ്ദേഹം ആ കുതിരയെയും റൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ബൈ റോക്കി ലെയിൻ, പാറക്കെട്ടുകൾ നിറഞ്ഞ വഴികളിലൂടെ. ആൻഡ് ഫെൻ, ഫെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലാറ്റ് വെറ്റ് ലാൻഡ്, ചതുർപ്പ് നിലത്തിലൂടെയൊക്കെ അദ്ദേഹം ഒരു ശ്രദ്ധയുമില്ലാതെ വേഗത്തിൽ കുതിരയെയും ഓടിച്ചുകൊണ്ട് പോയി. ദ സിക്സ് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ, അങ്ങനെ ആ സിക് മാൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഹിസ് വൈഫ് ഓപ്പൺ ദ ഡോർ, ആ സിക് മാൻ്റെ ഭാര്യ ഡോർ തുറന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ആ സ്ത്രീ പറയുകയാണ്, ഫാദർ യു കം അഗെയിൻ, നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണോ. അതായത് ഫാദറിനോട് ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണോ എന്ന് എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്റെ കുതിരപ്പുറത്തെ ഏറിക്കൊണ്ട് ആ മരണപ്പെട്ട ആളുടെ വീട്ടിൽ പോവുകയും അവിടെ ചെന്നപ്പോ ഡോർ തുറന്നതിന് ശേഷം അവിടുത്തെ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണോ എന്ന്. ആൻഡ് ഈസ് ദ പോർ മാൻ ഡെഡ്, ഹി ക്വൈറ്റ്, ആ പാവപ്പെട്ട ആൾ മരണപ്പെട്ടോ എന്ന് അച്ഛൻ ആ സ്ത്രീയോട് ചോദിച്ചു. ഹി ഡൈഡ് ആൻ അവർ എഗോ, അപ്പൊ ആ പാവപ്പെട്ട ആളുടെ ഭാര്യ മറുപടി പറഞ്ഞു, അദ്ദേഹം ഒരു മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ് സ്വൈഡ് ടു ആൻഡ് ഫ്രോ, വയസ്സായിട്ടുള്ള പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്ന പുരോഹിതൻ വിഷമത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി നടക്കാൻ വേണ്ടി തുടങ്ങി. സ്വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മൂവ് റിത്തമിക്കലി ബാക്ക്വാർഡ് ആൻഡ് ഫോർവാർഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടാൻ വേണ്ടി തുടങ്ങി. ഒരു മണിക്കൂർ മുമ്പ് അയാൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ. വെൻ യു വർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ്, അപ്പോ ആ പാവപ്പെട്ട ആളുടെ ഭാര്യ പറയാണ്, വെൻ യു വർ ഗോൺ, നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഹി ടേൺഡ് ആൻഡ് ഡൈഡ്, അദ്ദേഹം തിരിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു, മരണപ്പെട്ടു. ആസ് മെറി ആസ് എ ബേർഡ്, ഒരു പക്ഷിയെ പോലെ വളരെ സന്തോഷവാനായിട്ട് അദ്ദേഹം മരണപ്പെട്ടു. ജസ്റ്റ്
when you were gone. നിങ്ങൾ പോയ ഉടനെ തന്നെ. The old priest Peter Gilligan, he knelt him at that word. Peter Gilligan ഈ വാക്ക് കേട്ടപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടുകുത്തി നിന്നു. At that word, ആ വാക്ക് കേട്ടപ്പോൾ. Actually, Peter Gilligan എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? പാവപ്പെട്ട ആളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പീറ്റർ ഗില്ലിഗൻ അറിയാതെ ഉറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ പോയ ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു? ഒരു പക്ഷിയെ പോലെ വളരെയധികം സന്തോഷവാനായിട്ട് എന്ത് ചെയ്തു? മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ദൈവം പീറ്റർ ഗില്ലിഗന് പകരം ഒരു ഏഞ്ചലിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോ ആക്ച്വലി പീറ്റർ ഗില്ലിഗൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പീറ്റർ ഗില്ലിഗൻ അത്രയും ക്ഷീണിച്ച് അറിയാതെ ഉറങ്ങിപ്പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പകരമായിട്ട് തന്റെ മാലാകെ പീറ്റർ ഗില്ലിഗന്റെ രൂപത്തിൽ എന്ത് ചെയ്യാണ്? പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതാണ് ആ സ്ത്രീ പറഞ്ഞു, ഒരു മണിക്കൂർ മുമ്പേ നിങ്ങൾ പോയ ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു? ഒരു പക്ഷിയെ പോലെ സന്തോഷവാനായിട്ട് മരണപ്പെട്ടു എന്നുള്ളത്. ഇത് കേട്ടപ്പോ പീറ്റർ ഗില്ലിഗൻ എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥനയിൽ നിന്നു. ഹി ഹു ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്. ഹി ഇവിടെ ഹി എന്ന് പറയുന്നത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹു ഹാസ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ രാത്രിയെ ഉണ്ടാക്കിയ ദൈവം. ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്, കഷ്ടതകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആത്മാവുകൾക്ക് നക്ഷത്രങ്ങളുടെ രാത്രിയെ ഉണ്ടാക്കിയ ദൈവം, അതായത് കഷ്ടത അനുഭവിക്കുന്നവർക്കൊക്കെ അനുഗ്രഹം ചെയ്ത, അവർക്ക് സന്തോഷിക്കാനായിട്ട് നക്ഷത്രങ്ങളുള്ള രാത്രിയെ ഉണ്ടാക്കിയ ദൈവം. സെൻഡ് വൺ ഓഫ് ദിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ, ദൈവത്തിന്റെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മാലാകയെ അയച്ചു. ടു ഹെൽപ്പ് മീ ഇൻ മൈ നീഡ്, ടു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാൻ, ഇൻ മൈ നീഡ് എന്റെ ആവശ്യത്തിന് എന്നെ സഹായിക്കാൻ ദൈവം എന്ത് ചെയ്തു? ഒരു മാലാകയെ അയച്ചു. ഇവിടെ മാലാകയെ അയച്ചു എന്ന് പറയാൻ കാരണം, പീറ്റർ ഗില്ലിഗൻ ഉറങ്ങിപ്പോയപ്പോ ദൈവം പീറ്റർ ഗില്ലിഗന്റെ രൂപത്തിൽ ഒരു മാലാകയെ അയച്ചു. ഹി ഹു ഈസ് റാപ്പിഡ് ഇൻ പേർപ്പിൾ റോബ്സ്, ഇവിടെ ഹി എന്ന് സൂചിപ്പിക്കുന്ന ദൈവത്തെയാണ്. ഹു ഈസ് റാപ്പിഡ് ഇൻ പേർപ്പിൾ റോബ്സ്, റോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലോങ് ലൂസ് പീസ് ഓഫ് ക്ലോത്തിങ്, ഒരു നീളത്തിലുള്ള ക്ലോത്തിനാണ് റോബ്സ് എന്ന് പറയുന്നത്. പേർപ്പിൾ നിറത്തിലുള്ള നീളത്തിലുള്ള ഡ്രസ് അണിഞ്ഞിരിക്കുകയാണ് ദൈവം. വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ, ഇവിടെ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്ലാനറ്റും പ്രപഞ്ചം മുഴുവനും തന്റെ കെയറിലായിട്ടാണ്, തന്റെ സംരക്ഷണയിലായിട്ടാണ് ദൈവം കാത്തു സൂക്ഷിക്കുന്നത്. ഹാഡ് പിറ്റി, അതായത് ഈ പ്രപഞ്ചവും എല്ലാ പ്ലാനറ്റ്സുകളും സംരക്ഷിച്ച് വരുന്ന ദൈവത്തിന്, ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ് അപ്പോൺ എ ചെയർ, ഒരു ചെയറിൽ ഉറങ്ങിപ്പോയ ഏറ്റവും ചെറിയ ഒരു വസ്തുവിനോട് എന്ത് തോന്നി? ദയ തോന്നി. ഇവിടെ ചെയറിൽ ഉറങ്ങിപ്പോയത് ഫാദർ ഗില്ലിഗനാണ്. ഫാദർ ഗില്ലിഗൻ, അതായത് ഈ പ്രപഞ്ചത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ദൈവം, ഈ ചെയറിൽ ഉറങ്ങിപ്പോയ ഏറ്റവും ചെറിയ ഒരു ഘടകമായിട്ടുള്ള ഫാദർ ഗില്ലിഗനോട് എന്ത് തോന്നി? ദയ തോന്നി എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോ ദൈവം പീറ്റർ ഗില്ലിഗനെ സഹായിക്കാൻ വേണ്ടി വരികയാണ് ചെയ്യുന്നത്. സോ ഈ പോയത്തിന്റെ തീം പറയുന്നത് പോലെ തന്നെ ദൈവം എല്ലായിടത്തുമുണ്ട്, ദൈവത്തിന്റെ സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവമാണ് പ്രപഞ്ചമൊക്കെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ പോലും, ഇത്രയും വലിയ പ്രപഞ്ചം ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ചെറിയൊരു കണികയായിട്ട്, അതിന്റെ ചെറിയൊരു വസ്തുവായിട്ടുള്ള ഫാദർ ഗില്ലിഗൻ ആ ചെയറിൽ ഉറങ്ങിപ്പോയപ്പോ ഗില്ലിഗനോട് ദയ തോന്നുകയും ഗില്ലിഗന്റെ സഹായത്തിന് ദൈവം തന്റെ മാലാകയെ അയക്കുകയുമാണ് ഇവിടെ ചെയ്തത്. ഇനി ഈ പാഠഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 3, ഹൗ ഡസ് ഈറ്റ്സ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് ഫാദർ ഗില്ലിഗൻ ഇൻ ദ പോം, കംപ്ലീറ്റ് ദ ഫോളോയിങ് വെബ്. എങ്ങനെയാണ് ഫാദർ ഗില്ലിഗനെ ഈ കവിതയിൽ വിശദീകരിക്കുന്നത്? താഴെ നൽകിയിട്ടുള്ള വെബ് ഡയഗ്രാം പൂർത്തിയാക്കുക. ആൻസർ: ഏർണസ്റ്റ്, ഹംപിൾ, റെസ്പോൺസിബിൾ, ഹാർഡ് വർക്കിംഗ്, ഒബീഡിയന്റ്, റിലീജിയസ്, ഡ്യൂട്ടി കോൺഷ്യസ്, ബെനവലന്റ്. ആക്ടിവിറ്റി നമ്പർ 4, റീഡ് ദ പോം അഗെയിൻ ആൻഡ് പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി യൂസ്ഡ് ഇൻ ദ പോം. പോയം ഒരിക്കൽ കൂടി വായിച്ചതിന് ശേഷം ഈ പോയത്തിൽ ഉപയോഗിച്ച ഒരു സിമിലിക്ക് ഉദാഹരണം എടുത്തെഴുതുക. ആൻസർ: ആസ് മെറി ആസ് എ ബേർഡ്, സിമിലിക്ക് ഇവിടെ ഉദാഹരണമാണ് ആസ് മെറി ആസ് എ ബേർഡ്. എ സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദറ്റ് ഡിറക്ട്ലി കമ്പയർസ് ടു തിങ്സ് യൂസിംഗ് വേർഡ്സ് such as like and as.
ലൈക്കോ ആസോ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വസ്തുക്കളെ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി നമ്പർ 5. ഈസ് യൂസസ് എ നമ്പർ ഓഫ് ഇമേജസ് ഇൻ ദ പോം ടു പ്രൊവൈഡ് എ സെൻസറി എക്സ്പീരിയൻസ് ടു ദ റീഡേഴ്സ്. ഈസ് ഈ കവിതയിൽ കുറെ അധികം ഇമേജസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വായനക്കാരുടെ ഇന്ദ്രിയാനുഭവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കുറെ അധികം ഇമേജസുകൾ ഈസ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിക്ക് ഔട്ട് ഇൻസ്റ്റാൻസസ് ഓഫ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ഫ്രം ദ പോം. ഈ കവിതയിൽ നിന്നും വിഷ്വൽ ഓഡിറ്ററി ഇമേജസിനുള്ള ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. ആൻസർ: വിഷ്വൽ, ഗ്രീൻ സോർട്സ്, സ്റ്റാർസ്, റോക്കി ലെയിൻ, ഫെൻ. ഓഡിറ്ററി ഇമേജസ്: സ്പാരോ ഷേപ്പ്, പ്രേ, ലീവ്സ് ഷേക്ക് ഇൻ ദ വിൻഡ്, മാവറോൺ. ആക്ടിവിറ്റി നമ്പർ 6. പിക്ക് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. നൗ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ റൈം സ്കീം ഓഫ് ദ പോം. Rhyming words: day, lay; eve, grieve; die, I; asleep, peep; maw, flaw. Rhyming scheme of the poem is ABCB. Appreciation of the poem. The poem The Ballad of Father Gilligan by W.B. Yeats narrates the story of a dutiful and earnest parish priest, Father Gilligan, who tries to attend to his parish folk very earnestly. The poem is a touching narrative that illustrates God's everlasting benevolence and how he intervenes in the life of an earnest priest at a time of immense need. Father Peter Gilligan was weary and tired carrying out his priestly obligations day and night during an epidemic in his parish. Half of his congregation were either sick or were already dead and buried. He had to give the last sacrament to his poor folks who were dying in large numbers and also conduct the funeral service for the dead. One evening, completely exhausted by the strain of extensive duties, Father Gilligan fell asleep while sitting on a chair. Just at that time, he was called for by another dying parishioner. In despair, the priest started to grumble and complain that his life was without rest and always troubled. However, he regretted and apologized to God, saying that it was his very body that had spoken and not he himself. Father Gilligan knelt on the ground, putting his folded hands on the chair before him. While praying in that position, he suddenly fell asleep. Father Gilligan woke up at dawn, feeling shocked at the failure to perform his priestly duties. Realizing his mistake, the priest rode recklessly to the house of the sick man. When the priest asked the wife whether the sick man was dead, she told him that her husband had died happily after the priest's departure. The priest humbled at this and knelt and prayed. He realized that God has sent one of his angels to minister the last sacrament to the dying man. The poem is written in the form of a ballad conforming to the oral folk tradition. It is stanzaic in structure with 12 stanzas of 4 lines each. The poem is musical following the rhyme scheme ABCB. Brilliant use of visual images like green swords, the moth hour, and auditory images like that of sparrow chirping make the poem enchanting.